This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. കിങ്ഡം ആൻഡ് ഗ്ലോറി ഓഫ് ഗാഡ്, ദൈവരാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിങ്കിലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ദൈവരാജ്യമെന്നാൽ അർത്ഥമെന്താണ്? ദ ഗവൺമെൻറ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ഭരണം എന്നർത്ഥം. ദൈവരാജ്യത്തിൻ്റെ വ്യത്യസ്തമായ പ്രത്യക്ഷതകളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി, ദൈവത്തിൻ്റെ രാജ്യം ഒരു വ്യക്തിയിൽ ആരംഭിക്കുന്നു. ഒരുവൻ തൻ്റെ സ്വയത്തിൻ്റെ ഭരണത്തെ നിഷേധിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിച്ച് ദൈവീക ഭരണത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ദൈവരാജ്യത്തിലായി, ദൈവരാജ്യം അവനിലുമായി. ഇപ്പോൾ അവൻ തന്നെ ദൈവത്തിൻ്റെ രാജ്യമാണ്. രണ്ടാമതായി, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഇന്ന് ഭൂമിയിലുള്ള എല്ലാ ഭരണങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും വാഴ്ചകൾക്കും കർത്തൃത്വങ്ങൾക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം, അതായത് ഭൂമിയുടെ ഭരണം, പിതാവാം ദൈവത്തെ തിരികെ ഏൽപ്പിച്ച് ഈ ഭൂമിയുടെ മുഖച്ഛായ തന്നെ മാറ്റി ഇതിനെ നവീകരിച്ച് 1000 വർഷത്തേക്ക് തൻ്റെ ഭരണം ഭൂമിയിൽ ആരംഭിക്കുമ്പോൾ ദൈവരാജ്യം അക്ഷരികമായി ഈ ഭൂമിയിൽ പ്രത്യക്ഷമാകും. തൻ്റെ 1000 വർഷത്തെ ഭരണത്തിന് ശേഷം വർത്തമാനകാല ആകാശത്തെയും ഭൂമിയെയും നീക്കം ചെയ്ത് ഒരു പുതിയ ഭൂമിയും ആകാശവും സൃഷ്ടിച്ച് ദൈവം താൻ ശില്പിയായി നിർമ്മിച്ചതും സ്ഥിരവുമായിരിക്കുന്ന പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം സ്ഥാപിച്ച് ദൈവവും മനുഷ്യനും ഒരുമിച്ച് വാസം ആരംഭിക്കുമ്പോൾ നിത്യരാജ്യം സമ്പൂർണമായി പ്രത്യക്ഷമാകും. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ദൈവ തേജസ് എന്നാൽ അർത്ഥമെന്താണ്? വിശുദ്ധ വേദപുസ്തക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമായ അളവിൽ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ദൈവീക പ്രത്യക്ഷതയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് ദൈവ തേജസ്. ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവ സാന്നിധ്യമാണ് ദൈവ തേജസ്. ദ ഗ്ലോറി ഓഫ് ഗാഡ് മീൻസ് ദ വിസിബിൾ, ടാൻജിബിൾ ആൻഡ് ദ ഓഡിബിൾ പ്രസൻസ് ഓഫ് ഗാഡ്.
ദൈവജീവന്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് അവൻ്റെ തേജസ്. ദൈവത്തിൻ്റെ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ഒരു ദൈവപൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും ഈ ഭൂമിയിലുള്ള യാതൊരു നന്മകളുമല്ല. സ്വർഗത്തിൽ ലഭിക്കുവാനിരിക്കുന്ന സവിശേഷമേറിയ പ്രതിഫലങ്ങളും പുതിയ ജെറുസലേമിൽ പ്രാപിക്കുവാൻ പോകുന്ന മനോഹരമേറിയ പാർപ്പിടങ്ങളും അവൻ്റെ യഥാർത്ഥ അവകാശമോ അനുഗ്രഹമോ അല്ല. ഒരു ദൈവപൈതലിൻ്റെ യഥാർത്ഥ അവകാശവും അനുഗ്രഹവും സ്വർഗത്തിലെ പിതാവാം ദൈവമാണ്, അവൻ്റെ തേജസ്സാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ മറ്റെല്ലാ ഉപദേശങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെയും ദൈവ തേജസ്സിൻ്റെയും വെളിപാടുകളെ അടിസ്ഥാനമാക്കിയാണ്. വീണ്ടും നിങ്ങൾക്കെല്ലാവർക്കും ദൈവരാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സെങ്കിലേക്കും ഹാർദവുമായ സ്വാഗതം. കഴിഞ്ഞ 95 എപ്പിസോഡുകളിലായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്, ദൈവവചനത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം തിരിച്ചറിയണമെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരിക്കണം. മനുഷ്യൻ ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് അവനെതിരെ പാപം ചെയ്ത് പാപത്തിൻ്റെ ശിക്ഷയായ നിത്യമരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുകയാണ്. പിതാവാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള നിത്യമായ വേർപാടും ദൈവജീവൻ അനുഭവിക്കുവാൻ കഴിയാത്ത അവസ്ഥയ്ക്കാണ് നിത്യമരണമെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ദൈവജീവൻ്റെ പൂർണ്ണതയായ തേജസ് കൂടാതെ മനുഷ്യൻ അപൂർണനാണ്. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യൻ്റെ ആത്മാവിൽ നിറയുന്നില്ലെങ്കിൽ അവൻ ആത്മാവിൽ ദരിദ്രനാണ്. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യൻ്റെ പ്രാണനിൽ ഹൃദയത്തിൽ നിറയുന്നില്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ തകർച്ചകളുണ്ട്, മുറിവുകളുണ്ട്, ഭയം, ദുഃഖം, നിരാശ തുടങ്ങി സകലവിധ നിഷേധാത്മക വികാരങ്ങളാലും അവൻ്റെ ഹൃദയം നിറഞ്ഞിരിക്കും. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിറയുന്നില്ലെങ്കിൽ അവൻ്റെ ശരീരത്തിൽ ദ്രവത്വമുണ്ട്, രോഗമുണ്ട്, മരണമുണ്ട്. ദൈവം തൻ്റെ ഏകജാതനായ പുത്രൻ യേശുക്രിസ്തുവിനെ മനുഷ്യവർഗത്തിൻ്റെ പകരക്കാരനായ ഭൂമിയിലേക്ക് അയച്ച് അവൻ്റെ ക്രൂശുമരണം മുഖാന്തരം മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി പാപത്തിൻ്റെ ശിക്ഷയായ നിത്യമരണത്തിൽ നിന്നും അവനെ രക്ഷിച്ച് തൻ്റെ ജീവനെയും ആത്മാവിനെയും ദാനം കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ്റെ ആത്മാവിലേക്ക് ദൈവജീവനും ആത്മാവും പ്രവേശിച്ച് അവനെ ദൈവത്തിൽ നിന്നും ജനിപ്പിച്ച് ദൈവത്തിൻ്റെ മകനാക്കി തീർക്കുകയാണ്. ഇനി ഓരോ നിമിഷവും ദൈവജീവൻ്റെ സമൃദ്ധിയിലേക്ക് അവനൊരു വളർച്ചയുണ്ട്. എങ്ങനെയാണ് ദൈവജീവൻ്റെ സമൃദ്ധിയിലേക്ക് വളരുന്നത്? യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. അതായത് ഓരോ വിശുദ്ധ തിരുവെഴുത്തുകളും ദൈവത്തിൻ്റെ ജീവനാലും ആത്മാവാലും നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. വചനം ഒരുവൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ വചനം ജീവനായിത്തീരുന്നു, വചനം ആത്മാവായിത്തീരുന്നു. വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നതും കേൾക്കുന്നതും പഠിപ്പിക്കുന്നതും ജീവൻ പ്രാപിച്ച് ദൈവജീവൻ്റെ സമൃദ്ധിയിലേക്ക് വളരുവാൻ വേണ്ടിയാണ്. എന്നും തോട്ടത്തിൽ ആദമിൻ്റെ മുമ്പാകെ ജീവവൃക്ഷവും ജ്ഞാനം നൽകുന്ന വൃക്ഷവും ഉണ്ടായിരുന്നു. ആദം ജീവനെ ത്യജിച്ച് ജ്ഞാനത്തെ തിരഞ്ഞെടുത്തു. ഇന്നും ദൈവത്തിൻ്റെ ജനം ആദം ചെയ്ത അതേ പാപം വിശുദ്ധ വേദപുസ്തകം തുറക്കുമ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നതും കേൾക്കുന്നതും പഠിപ്പിക്കുന്നതും ജീവൻ പ്രാപിക്കുവാൻ വേണ്ടിയാണോ അതോ കേവലം ജ്ഞാനം പ്രാപിക്കുവാൻ വേണ്ടിയാണോ? സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 20-ാം വാക്യം തുടങ്ങി നാം പഠനം ആരംഭിച്ചു. ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് ഏറെ ശ്രദ്ധ കൊടുക്കണം, നിരന്തരം വായിക്കണം, രാവും പകലും ധ്യാനിക്കണം, ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിക്കണം. എന്താണ് കേൾക്കേണ്ടത്?
ജീവന്റെ സമൃദ്ധിയിലേക്ക് ആത്മീക അഭിവൃദ്ധിയിലേക്ക് വളർത്തിയെടുക്കുന്ന ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ സഹായിക്കുന്ന തികഞ്ഞ പുരുഷത്വത്തിലേക്ക് ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം വളർത്തിയെടുക്കുന്ന ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരുവാൻ നമ്മെ സഹായിക്കുന്ന മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ സഹായിക്കുന്ന സ്വയത്തെ ത്യജിച്ച് താൻ താൻ്റെ ക്രൂശ് വഹിച്ച് സമ്പൂർണ്ണ സമർപ്പണത്തിൽ യേശു കർത്താവിനെ അനുഗമിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ആത്മദേഹി ദേഹത്തിൻ്റെ സമ്പൂർണ്ണ വിശുദ്ധീകരണം സാധ്യമാക്കുന്ന പാപത്തിൻ്റെ മീതെ ജഡത്തിൻ്റെയും ലോകമോഹങ്ങളുടെയും മീതെ പിശാചിൻ്റെ സകല തന്ത്രങ്ങളുടെയും പരീക്ഷകളുടെ മീതെ ജയാളികളാക്കി തീർത്ത് യേശു ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് നാം ഏറെ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. നാലാം അധ്യായം 22 വാക്യം നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവദേഹത്തിനും സൗഖ്യവുമാണ്. ദൈവത്തിൻ്റെ വചനം നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? വളരെ പ്രധാനപ്പെട്ട 8 കാര്യങ്ങളാണ് നാം പഠിക്കുവാൻ ആരംഭിച്ചത്. അതിലൊന്നാമത്തേത്, ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്കും ബുദ്ധിയിലേക്കും സ്വതന്ത്രമാക്കുക എന്നതാണ്. തുടർന്ന് നമ്മുടെ ഹൃദയദൃഷ്ടിയെ നമ്മുടെ ബുദ്ധിയെ തുറക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. മൂന്നാമതായി, ദൈവം തൻ്റെ ആത്മാവിനാൽ വചനം നമുക്ക് തുറന്നു തരുന്നു, വചനത്തെ പ്രകാശിപ്പിക്കുകയാണ്. ഈ മൂന്ന് കാര്യങ്ങളും ഒരേ സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മിൽ ചെയ്യുകയാണ്. നാലാമതായി, വചനത്തിൻ്റെ വെളിപാടുകൾ അവൻ നമുക്ക് തരുകയാണ്, വചനത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുകയാണ്. വീണുപോയ മനുഷ്യന് അവൻ്റെ ബുദ്ധിയിൽ വചനത്തെ സ്വീകരിപ്പാൻ പ്രാപ്തിയില്ല, ആത്മീക കാര്യങ്ങളെ ഗ്രഹിപ്പാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ദൈവം ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ തന്ന് നമ്മുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിച്ച് വചനം പ്രകാശിപ്പിച്ച് വചനത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് വെളിപ്പെടുത്തി തരുകയാണ്. ബുദ്ധിപരമായിട്ടുള്ള അറിവിനെക്കുറിച്ചോ പഠനത്തെക്കുറിച്ചോ പറയുകയല്ല, ഒരു നിമിഷം കൊണ്ട് പരിശുദ്ധാത്മാവ് ആത്മീയ സത്യങ്ങൾ വചനത്തിൻ്റെ മർമ്മങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വെളിപ്പെടുത്തുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 13 അധ്യായം 11 വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. കഥ പറയുകയാണ്, സ്വർഗരാജ്യത്തിൻ്റെ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് കൃപ തന്നിരിക്കുകയാണ്. ശിഷ്യന്മാരെക്കുറിച്ച് പറയുകയാണ്, യേശു കർത്താവിനെ കേട്ട വലിയൊരു കൂട്ടം ജനം അന്ന് ഇസ്രായേലിൽ ഉണ്ടായിരുന്നെങ്കിലും ചെറിയ ഒരു കൂട്ടം ജനത്തിനു മാത്രമേ യേശു കർത്താവ് പ്രസംഗിച്ച ദൈവരാജ്യത്തിൻ്റെയും നിത്യജീവൻ്റെയും മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ കഴിഞ്ഞുള്ളൂ. അങ്ങനെ ഗ്രഹിപ്പാൻ ദൈവം അവർക്ക് വരം കൊടുത്തു, അല്ലെങ്കിൽ കൃപ കൊടുത്തു, അതിനായിട്ട് അവരെ ഹൃദയത്തെ തുറന്നുകൊടുത്തു എന്നാണ്. ഇവിടുത്തെ ചോദ്യം പ്രസക്തമാണ്. 10 വാക്യത്തിൽ, പിന്നെ ശിഷ്യന്മാർ അടുക്കൽ വന്ന് അവരോട് ഉപമകളായി സംസാരിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു. എന്തുകൊണ്ടാണ് സാധാരണക്കാരായ ജനത്തോട് പരീശന്മാരോട് ശാസ്ത്രിമാരോടൊക്കെ നീ ഉപമകളായി സംസാരിക്കുന്നത്? ഉപമകൾ കേട്ട വ്യക്തികൾക്ക് കർത്താവ് പറഞ്ഞതിൻ്റെ ശരിയായ അർത്ഥം ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. ശിഷ്യന്മാർക്ക് പോലും പലപ്പോഴും കർത്താവ് പറഞ്ഞ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകൾ ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല. പിന്നീട് അവർ കർത്താവിൻ്റെ അടുക്കൽ സ്വകാര്യമായിട്ട് വന്ന് ഈ ഉപമകളുടെ അർത്ഥം ചോദിച്ച് അവർ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവിനെ കേട്ട ബഹുഭൂരിപക്ഷം ജനത്തിനും സ്വർഗരാജ്യത്തെക്കുറിച്ച് താൻ പറഞ്ഞ ഉപമകൾ മനസ്സിലായിട്ടില്ലെന്നാണ് ഈ വേദഭാഗം വ്യക്തമാക്കുന്നത്. എന്നാൽ ഒരു കൂട്ടം വ്യക്തികൾക്ക്
ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചത്. ദൈവം സാധാരണക്കാരായ തിരിഞ്ഞ് ശിശുക്കളെ പോലെ വന്ന താഴ്മയുള്ള ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. 12-13 വാക്യം വായിച്ചു കേൾപ്പിക്കാം. ഉള്ളവന് കൊടുക്കും, അവന് സമൃദ്ധിയുണ്ടാകും. അതായത് ദൈവരാജ്യത്തിൻ്റെ വചനം സ്വീകരിക്കുന്നവർക്ക്, അത് സ്വീകരിപ്പാൻ വരം ലഭിച്ചവർക്ക് സമൃദ്ധിയായിട്ട് കർത്താവ് വചനത്തിൻ്റെ മർമ്മങ്ങളെ കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇല്ലാത്തവനോടോ അവൻ ഉള്ളതും കൂടെ എടുത്തുകളയും. ഇത് യഹൂദന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ പറയുകയാണ്. അന്നത്തെ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും ഇത് ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർക്ക് ഉള്ളതും കൂടെ ദൈവരാജ്യത്തിൻ്റെ ആലോചനകൾ അറിവുകൾ ഉള്ളതും കൂടെ എടുത്തു കളയുമെന്ന് പറയുകയാണ്. അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കിയാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു. ഈ വചനം മർക്കോസിലും ലൂക്കോസിലും വായിക്കുമ്പോൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് നമുക്കിത് ഗ്രഹിക്കുവാൻ കഴിയും. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ ദൈവരാജ്യത്തിൻ്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ദൈവം അവർക്ക് കൊടുക്കുകയാണ്, വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. പുറത്തുള്ളവർക്കോ സകലവും ഉപമകളാൽ ലഭിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ മർമ്മം ദൈവം പകുത്തു കൊടുക്കാത്തവർക്ക്, വെളിപ്പെടുത്തി കൊടുക്കാത്തവർക്ക് സകലവും ഉപമകളാൽ കൊടുക്കുകയാണ്. എന്താ കാരണം? 12-ാം വാക്യത്തിൽ അവർ മനം തിരിയാതെയും അവരോട് ക്ഷമിക്കാതെയും ഇരിക്കത്തക്കവണ്ണം അവർ കണ്ടിട്ട് അറിയാതിരിപ്പാനും കേട്ടിട്ട് ഗ്രഹിപ്പാതിരിപ്പാനും സംഗതി വരും. അവർ യേശുവിനെ കേൾക്കുന്നുണ്ട്, ദൈവരാജ്യത്തിൻ്റെ ഉപമകളൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷേ അവർ കണ്ടിട്ട് അത് കാണുന്നില്ല, കണ്ടിട്ടത് അറിയുന്നില്ല, കേട്ടിട്ട് ഗ്രഹിക്കുന്നില്ല. അങ്ങനെ കണ്ടിട്ടറിയാതിരിപ്പാനും കേട്ടിട്ട് ഗ്രഹിപ്പാതിരിപ്പാനും സംഗതി വരുമെന്ന കർത്താവ് പറയുന്നത്. അതുകൊണ്ടാണ് അവരോട് ഉപമകളായി സംസാരിച്ചത്. ഇതേ വചനം തന്നെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 10-ാം വാക്യത്തിലും കൂടെ വായിച്ചു കേൾപ്പിക്കാം. ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. കർത്താവ് ശിഷ്യന്മാർക്ക്, സാധാരണക്കാരായ വ്യക്തികൾക്ക് ഇതിൻ്റെ മർമ്മങ്ങളെ കൊടുക്കുകയാണ്, വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ശേഷമുള്ളവർക്കോ കണ്ടിട്ടും കാണാതിരിപ്പാനും കേട്ടിട്ടും ഗ്രഹിപ്പാതിരിപ്പാനും ഉപമകളിലത്രേ. ഒരു കാര്യം വളരെ വ്യക്തമാണ്, കർത്താവ് ഉപമകളിലൂടെ സ്വർഗരാജ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ബഹുഭൂരിപക്ഷം ജനത്തിനും അത് ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല. അവർ ഗ്രഹിക്കാതിരിപ്പാൻ വേണ്ടിയാണ് അവൻ ഉപമകളാൽ പറഞ്ഞതെന്ന് ഈ വേദഭാഗങ്ങളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. എന്താണ് കാരണം? മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 14-ാം വാക്യം നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കയില്ലതാനും കണ്ണാൽ കാണും, ദർശിക്കയില്ലതാനും ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു, അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണ് അടച്ചിരിക്കുന്നു, അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ എന്ന് യെശയ്യാവ് പറഞ്ഞ പ്രവാചകത്തിന് അവരിൽ നിവർത്തി വരുന്നു. യേശു കർത്താവിൻ്റെ തലമുറയിൽ ജീവിക്കുന്ന ജനത്തെക്കുറിച്ചുള്ള യെശയ്യാവിൻ്റെ പ്രവചനമാണ്. എന്താ അതിൻ്റെ അർത്ഥം? ഈ ജനം പാപം ചെയ്ത് ദൈവത്തിൻ്റെ സകല ന്യായപ്രമാണങ്ങളും ലംഘിച്ച് അവരെ പാപത്തെ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചു കഴിഞ്ഞു.
അവർ തങ്ങളുടെ പാപത്തെ പൂരിപ്പിച്ചു കഴിഞ്ഞു. ഇനി ദൈവത്തിൻ്റെ നീതിയുള്ള ന്യായവിധി മാത്രമേ അവർക്ക് അവശേഷിക്കുന്നുള്ളൂ. ഒരു രാജ്യം, ഒരു ദേശം, പ്രത്യേകിച്ച് ദൈവത്തെ അറിഞ്ഞ ഈ ജനം സകല ന്യായപ്രമാണങ്ങളിൽ ലംഘിച്ച് പാപം ചെയ്ത് അത് അതിൻ്റെ പൂർണ്ണ അളവിൽ, പാപം അതിൻ്റെ പൂർണ്ണ അളവിൽ എത്തിച്ചിരിക്കുകയാണ്. ഇനി അവർക്ക് ന്യായവിധി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അവർ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അവർക്ക് ന്യായവിധി വരികയാണ്. ഇനി അവർക്ക് മാനസാന്തരമില്ല. അതുകൊണ്ടാണ് അവരോട് ഉപമകളായി സംസാരിച്ചത്. ആ വചനം വ്യക്തമാക്കുന്നു, ഈ ജനം ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കത്തില്ല, കണ്ണാൽ കാണും, ദർശിക്കയില്ല. ജനത്തിൻ്റെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുകയാണ്. അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുക, അല്പം മാത്രമേ കേൾക്കുന്നുള്ളൂ, ഗ്രഹിക്കുന്നില്ല. അവർ മനഃപൂർവ്വം കണ്ണ് അടച്ചിരിക്കുകയാണ്. അത് ജനത്തിൻ്റെ പാപത്തിൻ്റെ അവസ്ഥ പറയുകയാണ്, ഹൃദയത്തിൻ്റെ അവസ്ഥ പറയുകയാണ്. അവർ കണ്ണുകാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടത് തന്നെ. ഇതേ വചനം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം ഏറ്റവും അവസാനത്തെ അധ്യായത്തിൽ റോമിൽ തൻ്റെ വീട്ടിൽ കൂടി വന്ന യഹൂദന്മാരോട് പൗലോസ് അപ്പോസ്തലൻ ആവർത്തിക്കുന്നുണ്ട്. റോമിലുള്ള സകല യഹൂദന്മാരെയും തൻ്റെ പാർപ്പിടത്തിലേക്ക് ക്ഷണിച്ച് രാവിലെ തുടങ്ങി സന്ധ്യ വരെയും ദൈവരാജ്യത്തിൻ്റെ ഉപദേശം പറഞ്ഞു. സകല തിരുവെഴുത്തുകളിൽ നിന്നും, സങ്കീർത്തനങ്ങളിൽ നിന്നും, പ്രവാചക പുസ്തകത്തിൽ നിന്നും, ന്യായപ്രമാണ പുസ്തകത്തിൽ നിന്നും ദൈവരാജ്യത്തെക്കുറിച്ചും യേശുവിനെക്കുറിച്ചും അവരോട് വ്യക്തമായി പറഞ്ഞെങ്കിലും അവർക്ക് കേൾപ്പാൻ മനസ്സില്ല. അവരെക്കുറിച്ച് 28:26 പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കും, കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കും, കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് മനംതിരിയാതെയും ഞാൻ അവരെ സൗഖ്യമാകാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു, അവരുടെ ചെവി കേൾപ്പാൻ മന്ദമായിരിക്കുന്നു, അവരുടെ കണ്ണ് അടച്ചിരിക്കുന്നു എന്ന് ഈ ജനത്തിൻ്റെ അടുക്കൽ പോയി പറക എന്നിങ്ങനെ യെശയ്യാപ്രവാചകൻ പറഞ്ഞത് ഈ തലമുറയെക്കുറിച്ചാണ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ നിത്യരാജ്യവും നിത്യജീവനും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. അതിൻ്റെ മർമ്മങ്ങളെ അവൻ നമുക്ക് തന്നിരിക്കുകയാണ്. അത് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ അത് സ്വീകരിപ്പാൻ നമ്മുടെ ഹൃദയത്തിന് വലിയ ഒരുക്കം തന്നെ ആവശ്യമാണ്. അങ്ങനെ ഒരുക്കമുള്ളവർക്ക് ദൈവം അവരുടെ ഹൃദയത്തെ തുറന്ന്, കണ്ണുകളെ തുറന്ന്, ചെവികളെ തുറന്ന്, ബുദ്ധിയെ തുറന്ന് തൻ്റെ വചനം സമർത്ഥിയായി വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി ഉഗാണ്ടയിൽ ജീവിക്കുന്ന 40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബൈബിൾ ട്രെയിനിങ് സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരു കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം പങ്കുചേരുവാൻ അവസരമുണ്ട്. അനാഥരും വൈകല്യങ്ങൾക്കടിമകളുമായ ഒന്നോ അതിലധികമോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുവാൻ കഴിയും. ബോർവെൽ നിർമ്മാണ യൂണിറ്റിലും മൊബൈൽ മെഡിക്കൽ യൂണിറ്റിലും നിങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കുകയോ സ്പോൺസർ ചെയ്യുകയോ ചെയ്യാം. ഒന്നോ അതിലധികമോ സുവിശേഷന്മാരെ സപ്പോർട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ മെഡിക്കൽ പ്രൊഫഷണൽ ഉള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സഹായം ഇവർക്ക് അധികം ആവശ്യമുണ്ട്. ഈ ദൗത്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ സ്ഥലം സന്ദർശിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു മിനിസ്ട്രി ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആവശ്യമായ എല്ലാ നിയമസഹായങ്ങളും
ഞങ്ങളുടെ എൻ ജി ഒ നൽകുന്നതായിരിക്കും. വാക്കുകൾക്ക് അതീതമായ ദുരന്തമുഖത്ത് ജീവിക്കുന്ന നമ്മുടെ സഹജീവികളുടെ ആശ്വാസത്തിനും ഉന്നമനത്തിനുമായി നമുക്ക് ഒരുമിച്ച് ഈ ദൗത്യത്തിൽ പങ്കുചേരാം.